പത്താം ദിവസം രാജകൊട്ടാരത്തിലെ ധനം ദരിദ്ര ഭവനങ്ങളിലേക്ക്. കൊട്ടാരം പണിയുവാനുള്ള നിർദ്ദേശം നൽകിയ രാജാവ് അതിന്റെ ചിലവിനായുള്ള തുക സ്ലീഹായെ ഏൽപ്പിച്ച ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി. സ്ലീഹായാകട്ടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ലഭിച്ച പണം മുഴുവൻ പാവങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. അവരിൽ ഒരാളെ പോലെ അവർക്കിടയിൽ ജീവിച്ചുകൊണ്ട് അദ്ദേഹം അവരോട് സുവിശേഷം പ്രസംഗിച്ചു. അനേകർ സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. വിചിന്തനം. രാജകൊട്ടാരം നിർമ്മിക്കുവാനായി രാജാവ് ഏൽപ്പിച്ച പണം മുഴുവൻ തോമസ് ലിഹ പാവങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. മനുഷ്യ മനസ്സുകളിലും ദൈവഹൃദയത്തിലുമാണ് യഥാർത്ഥ കൊട്ടാരങ്ങൾ പണിയേണ്ടത് എന്ന് തോമസ് ലിഹ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു യഥാർത്ഥ പ്രേഷിതൻ എപ്രകാരം ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും കൂടി സ്ലിഹ കാണിച്ചു തരുന്നുണ്ട്. ഒന്നും സ്വന്തമായി സൂക്ഷിക്കാതെ, ഒരിടത്തും സ്ഥിരമായി വാസമുറപ്പിക്കാതെ, ഉള്ളതെല്ലാം ആവശ്യക്കാർക്കായി പങ്കുവയ്ക്കുന്ന അതിഭാവുക പ്രകടനങ്ങളില്ലാത്ത വെറും സാധാരണ മനുഷ്യനായിട്ടാണ് തോമസ് ലിഹ ഇവിടെ കാണപ്പെടുന്നത്. രാജഹിതത്തിനെതിരായി പ്രവർത്തിക്കുക വഴി തോമസ് ലിഹ വലിയ തെറ്റല്ലേ ചെയ്തത് എന്ന സന്ദേഹം നമുക്കുണ്ടായേക്കാം. സ്വന്തമല്ലാത്ത പണമാണ് അദ്ദേഹം ദാനം ചെയ്തത്. എന്നാൽ സമ്പത്ത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുപയോഗിച്ച് രമ്യഹർമ്മങ്ങൾ പണിയുന്നതിലും നല്ലത് അത് ജനോപകാരപ്രദമായി വിനിയോഗിക്കുകയാണ്. രാജാവിൻ്റെ സമ്പാദ്യം ജനങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ അയാൾ തയ്യാറാകണം. സ്വന്തം രാജ്യത്തിൽ അനേകായിരങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ രാജാവ് ആഡംബര കൊട്ടാരത്തിൽ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകനാണ് ക്രൈസ്തവൻ. ദൈവത്തിൻ്റെ നീതിയും ഭരണവും അനുഭവവേദ്യമാകുന്ന ഇടമാണ് ദൈവരാജ്യം. അവിടെ കരുണയും സ്നേഹവും ഉദാരതയും സന്മനസ്സും ഭരണം നടത്തണം. ഭരണകർത്താക്കൾ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. ഇപ്രകാരം ഭരണം നടത്തുക ദൈവികമായ ഒരു കടമയാണ്. ആ കടമ രാജാവിനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു തോമസ് ലിഹ തൻ്റെ പ്രവൃത്തിയിലൂടെ. ഓരോ ക്രൈസ്തവനും ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകനാകണം. സമ്പത്ത് ദൈവദാനമായി കണ്ട് അത് നല്ല രീതിയിൽ വിനിയോഗിക്കുവാനും അതുവഴി കഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുവാനും നമുക്ക് കഴിയണം. ആഡംബരപൂർവമായ കൊട്ടാരങ്ങളും ദൈവാലയങ്ങളും നിർമ്മിക്കുന്നതിലല്ല, മറിച്ച് ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തേണ്ടതിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവെ, പാവപ്പെട്ടവരിൽ നിന്റെ തിരുമുഖം കണ്ട് അവരെ സ്നേഹിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്ത ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ദരിദ്രരും രോഗികളും അനാഥരുമായവരെ ഞങ്ങളാൽ കഴിയും വിധം സഹായിക്കുവാൻ ആവശ്യമായ ഔദാര്യവും സ്നേഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. ആമേൻ. സുകൃതജപം. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. സൽക്രിയ. ഭരണാധിപന്മാർ ജനഹിതം മനസ്സിലാക്കി തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കാനായി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക.